എം ജയേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയേന്ദ്രൻ കേൾക്കാമോ? കേൾക്കാം. ഇതിപ്പോൾ ശ്രീ ജയേന്ദ്രൻ, ഇവിടെ ഗോവിന്ദമാഷ് മുന്നോട്ട് വെച്ച ശക്തമായ വിമർശനമുണ്ട്. അതായത് കെ സുരേന്ദ്രനും വി ഡി സതീശനും ഒരേ സ്വരമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളൊക്കെ കണ്ടാൽ ആ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ വർഷം 2023 ജനുവരി 2 നടന്ന മന്നം ജയദിനം ഉദ്ഘാടനം ചെയ്ത ശ്രീ ശശി തരൂരാണ്. ആ ശശി തരൂരാണ് നേരത്തെ തന്നെ 2014 ഒക്ടോബറിൽ നരേന്ദ്രമോദി ട്രാഫിക് സർജറിയെ പറ്റി പറഞ്ഞത് അസംബന്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞത്, NDTV യിലാണ് പറഞ്ഞത്, അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞത് നിലനിൽക്കുകയാണ്. 2020 ഹലോ, അത് വി ഡി സതീശൻ കേട്ടിട്ടില്ല. അല്ല, വി ഡി സതീശൻ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ സുമാരനാടെ കാര്യമാണ് പറയുന്നത്. സുമാരൻ അത് അത് കഴിഞ്ഞാണ് 2014 തരൂരിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പോഴും അത് നിൽക്കുകയാണല്ലോ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഈ വർഷം മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്തത്, മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്ത ശശി തരൂരിന്റെ മുൻ നിലപാടിനെ, ഇപ്പോഴും ആ നിലപാട് പിന്തുടർന്ന ശശി തരൂരിനെ തിരുത്താൻ എന്തുകൊണ്ട് സുമാരനായ തയ്യാറാവുന്നില്ല? ഒന്ന്, രണ്ട്, 2014, 2015, 2018 മൂന്ന് വർഷങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ ശാസ്ത്ര കോൺഗ്രസ്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. റിലയൻസിന്റെ ഒരു വലിയ ഹോസ്പിറ്റലിന് ഉദ്ഘാടനത്തിന് മുംബൈയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഭരണഘടനാ പദവിയിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദി. ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് പറയാം. ആ പറഞ്ഞതിനാണ് വേറൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന AN സംശയം വിദ്യാർത്ഥികളോട് സമ്മതിക്കവേ പ്രതികരിച്ചത്. അപ്പൊ അത് തെറ്റ്. ഈ ഭരണഘടനാ പദവി ഇരിക്കുന്ന ആള് പറഞ്ഞത് തെറ്റ്. പ്രധാനപ്പെട്ട മറ്റൊരു ഭരണഘടനാ പദവി, പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുന്നത് ശരി എന്നുള്ള ന്യായീകരണം ചെലവാവില്ല കേരളത്തിൽ. കാരണം ഇത് മതനിരപേക്ഷമായ കേരളമാണ്. ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി, ഹൈന്ദവ വർഗീയതയുടെ വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമം BJP എങ്ങനെയും നടത്തുമ്പോ, അടുത്ത കോൺഗ്രസ് പക്ഷഭാഗത്തുള്ള സുമാരനാർക്ക് വോട്ട് അങ്ങോട്ട് പോകരുത്, കോൺഗ്രസ് നേടിക്കൊടുക്കണം, UDF നേടിക്കൊടുക്കണം എന്നുള്ളതാണ് സുമാരനാരുടെ ഉന്നം. പിന്നെ NSS ന്റെ അകത്ത് ആഭ്യന്തരമായ കുറെ അധികം പ്രശ്നങ്ങൾ, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസ് അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ നിന്ന് സമുദായങ്ങൾ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നടപടി ഇതിന്റെ അകത്ത് ഉണ്ടാവണം. ഇതൊക്കെ കൂടെ ചേർത്താണ് സുമാരനാരുടെ ഉന്നം വരുന്നത്. മറ്റേത് അടുത്ത വർഷത്തെ ഇലക്ഷൻ ലക്ഷ്യമിട്ട് വോട്ടുകളെ ഏകീകരിക്കാനുള്ള ലക്ഷ്യം. അതിന് പകരം ഇതിൽ പറയുന്ന പുതിയ ന്യായം കൂടെ കേട്ടോണം, മുസ്ലിം വോട്ട് ഏകീകരിക്കുകയാണത്രേ CPM ലക്ഷ്യം. അപ്പൊ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 27% ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് 18.35%. അതേസമയം ഹിന്ദുക്കളുടെ ജനസംഖ്യ 55%. ഈ 55% ജനസംഖ്യയുള്ള ഹിന്ദുക്കളിൽ 70% LDFന്റെ, അത് പ്രത്യേകിച്ച് CPM വോട്ടർമാരാണ്. ആ 70% വോട്ട് വേണ്ട, ഞങ്ങൾക്ക് 27% വോട്ട് മതി എന്ന് പറയുന്ന രാഷ്ട്രീയ വൈകല്യമാണോ കേരളത്തിലെ CPM നടപ്പാക്കുന്നതും കൂടി വിവരിക്കണം. അത്ര ബുദ്ധിശൂന്യമായ രാഷ്ട്രീയ നാടകങ്ങളും അസംബന്ധങ്ങളുമാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ ആരെയും കിട്ടില്ലാന്നേ. ഇവിടെ സംശയം പറഞ്ഞത് ശരിയാണ്, അതിന് അർഹതയുണ്ട്. എത്രത്തോളം? പ്രധാനമന്ത്രി പറയുന്നത് തിരുത്താത്ത കാലത്തോളം അതിനുള്ള അർഹതയുണ്ട്. സംശയം എന്നല്ല, ആർക്കും പറയാനുള്ള അർഹതയുണ്ട്. സംശയം പറയുക തന്നെ ചെയ്യും. കാര്യം സംശയം അല്ല, ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ പറയാം. ഒന്ന് ഒന്ന് തുടരുക, ഞാൻ ഇടപെടുന്നല്ലോ, ഒന്ന് തുടരുക. നമുക്ക് ഗോവിന്ദ മാസ്റ്റർ വാക്കുകൾ ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വളരെ വേഗത്തിൽ തിരികെ വരാം. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊന്ന് കേൾക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും ഒരേ അഭിപ്രായമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് പറയുന്നത് എന്ന് മാത്രമേ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളൂ. CPM ആണ് വർഗീയതക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന അസംബന്ധ പ്രചാരവേല കുറേ കാലമായിട്ട് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ, വിചാരധാരകൾ പ്രവേശിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ, വർഗീയമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് തടി തപ്പുന്ന നിലപാടാണ് സ്വീകരിച്ചത്. വി ഡി സതീശൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരധാരയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന വർഗീയ നിലപാടുകൾ, ആ
അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഉണ്ടാകുന്ന പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിന്ദു വർഗീയവാദം അതിശക്തിയായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നിരന്തരമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഗോവിന്ദമാഷ് പറഞ്ഞ് നമ്മൾ കേട്ടു, നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ട് നിലപാടുകളെക്കുറിച്ച് പറയുകയായിരുന്നല്ലോ നമ്മൾ. ഒന്ന്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ വാക്കുകൾ എടുക്കാം. ഒന്ന്, വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു. മറ്റൊന്ന്, അതിൻ്റെ കൂടെ തന്നെ എം എം ഹസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ശശി തരൂരിൻ്റെ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹസൻ പറഞ്ഞത് ശശി തരൂർ വിശ്വാസിയാണ്, അതുകൊണ്ട് തരൂരിനത് പറയാം. പക്ഷേ ഷംസീർ മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണ്, അതുകൊണ്ട് തന്നെ ഷംസീറിനത് പറയാനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ ഷംസീർ അത് തിരുത്തണമെന്ന നിലപാടാണ്. ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി പറയുന്നതല്ലേ? അവരെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിൽ അവർക്ക് പ്രതിഷേധമില്ല, തരൂർ പറഞ്ഞ കാര്യത്തിൽ പ്രതിഷേധമില്ല. ഷംസീർ എന്ന പേരാണ്, ഷംസീർ ജനിച്ച മതമാണ് അവരുടെ പ്രശ്നമെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ നിലപാടിനെ ശരിവെക്കുകയാണ് അവിടെ എം എം ഹസനും. എം എം ഹസൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, യു ഡി എഫിന്റെ കൺവീനറാണ്. ഇതിൽ പരം മറ്റൊരു സർട്ടിഫിക്കറ്റ് വേണോ? അല്ല, ഇതിൽ പരം പിന്നെ ഒരു അപമാനം കോൺഗ്രസിന് നേരിടാനില്ല എന്നുള്ളതിരിക്കെ തന്നെ യു ഡി എഫിനോടും ബി ജെ പി നയിക്കുന്ന എൻ ഡി എയോടും ഒരു കാര്യം വ്യക്തമായി പറയാൻ ഉള്ളത്, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ ശ്രീ വി ഡി സതീശൻ, താങ്കൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സംസ്കൃത മതത്തിനെ പറ്റി പറയുന്നു, അദ്ദേഹത്തിന്റെ പിന്നെ മുസ്ലിം ഇസ്ലാം മതത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ എൻ ശംസീറും തലശ്ശേരി എം എൽ എ നിയമസഭയിൽ സത്യപ്രതിജ്ഞ അധികാരമായിട്ട് ദൃഢപ്രതിജ്ഞ ചെയ്താണ്, ഈശ്വരനാമത്തിലല്ല. പക്ഷേ ശംസീറോ സി പി എമ്മോ മതവിശ്വാസികൾക്കോ മതവിശ്വാസത്തിനോ ദൈവങ്ങൾക്കോ ഒന്നും എതിരല്ല. പക്ഷെ ശാസ്ത്രബോധത്തെ പ്രചരിപ്പിക്കുക, അത് ഇന്ത്യൻ ഭരണഘടനയെ പിൻപറ്റുന്നതുകൊണ്ടാണ്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അതിനുള്ള ബാധ്യത ഉണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഭരണഘടനയെ പിൻപറ്റുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, സി പി എമ്മുകാർ. അതുകൊണ്ടാണ് ശംസീർ പിന്നെ ഈ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിട്ടും എം എൽ എയുടെ പദവി ഏറ്റിട്ടും അദ്ദേഹത്തിന്റെ വിമർശനം ഭരണഘടനാനുസൃതമായി വരുന്നത്. അദ്ദേഹം പലവട്ടം പറഞ്ഞല്ലോ, ഞാൻ മതത്തിനെതിരായിട്ടല്ല നിലപാടെടുക്കുന്നത്, വിശ്വാസികൾക്കെതിരായിട്ടല്ല നിലപാടെടുക്കുന്നത്, ശാസ്ത്രജ്ഞ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഇതിനെ മനസ്സിലാക്കാനായിട്ടല്ല സതീശനും സുരേന്ദ്രനും ഇത് മനസ്സിലാകാത്തവരൊന്നുമല്ല, നമ്മളങ്ങനെ ധരിക്കുകയും വേണ്ട. ഇത് മനസ്സിലായിട്ടും അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണം എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാം, ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള തീവ്ര ശ്രമത്തിലാണ്. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ കേരളത്തിൽ ഒരു ഇലക്ഷനെ നേരിടാനുള്ള കെൽപ്പ് കോൺഗ്രസിനില്ല, യു ഡി എഫിനില്ല, ബി ജെ പിക്കില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുതിയ തന്ത്രം. പക്ഷെ ഈ പുതിയ തന്ത്രത്തിലൊന്നും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വീഴാൻ പോകുന്നില്ല. ഇന്ന് പത്രാവസ്ഥയുണ്ട് 20 സീറ്റും പിന്നെ പിടിക്കുമെന്നുള്ളത് വാസ്തവത്തിൽ ചിരിക്കുകയാണ്. ചിരിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ സമാധാനം വരുന്ന എന്താണെന്നറിയാമോ, കെ സി വേണുഗോപാൽ ഇപ്പോഴേ പറയുകയാണോ 2026 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആകെ കിട്ടാനുള്ള 20 സീറ്റാണ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴേ എത്തുകയാണോ എന്നൊരു നിലയിൽ പോലും ആലോചിച്ചു പോകുന്ന അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. വർഗീയ വോട്ടുകൾ പിടിച്ചാലേ തങ്ങൾക്ക് നിൽക്കാനും ജയിക്കാനും കഴിയൂ എന്നുള്ള ആത്യന്തികമായ ഒരു നിലയിലേക്ക് ഈ പാർട്ടി, കോൺഗ്രസ് എന്ന പാർട്ടി എത്തുന്നു. ആ പാർട്ടിയുടെ അങ്ങേ അറ്റത്തെ അത്തപ്പതനമാണ്. അത് സുവാരന്മാരെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് മാത്രമല്ല കൂടുതൽ അടപ്പതനത്തിലേക്ക് പോവുക എന്നുള്ളത് അധികം വൈകാതെ തന്നെ, ഒട്ടും വൈകാതെ തന്നെ തെളിയിക്കപ്പെടുകയും ചെയ്യും. ഒരു സംശയവും ഇല്ല കാര്യത്തിൽ.